അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആവോലി പൊള്ളിച്ചതാണ്, വയലിൽ പൊള്ളിച്ചതാണ്. അതിനുവേണ്ടി രണ്ടിടത്തരം ആവോലി, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, രണ്ട് പച്ചമുളക്, ഒരു തക്കാളി, രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി, 10 ചെറിയ ഉള്ളി, ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ കരിവേപ്പില, മല്ലിച്ചപ്പ് ആവശ്യത്തിന്. മീനിൽ മസാല തേച്ച് പിടിപ്പിക്കാം. മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരലുപ്പ് സിർക്ക. സിർക്ക ഒഴിക്കുന്നത് നമ്മുടെ മീനിൻ്റെ ഒരു മണം പോകാൻ വേണ്ടിയിട്ടാണ്, പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലവണ്ണം നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിക്കാം. മസാല നല്ലവണ്ണം പിടിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാൻ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. അതിനുശേഷം ചെറിയ ഉള്ളി ഒരു 10 എണ്ണം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവോലി ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളകും, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് നന്നായി വയ്ക്കുക. ആവോലി നല്ലപോലെ ഫ്രൈയായി വന്നിട്ടുണ്ട്. അധികം റെഡിയായി വന്നിട്ടുണ്ട്. ആവോലി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, തക്കാളി എല്ലാം നല്ലവണ്ണം വയനോ ഇവിടെ റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, തക്കാളി എല്ലാം, നമ്മുടെ മസാല എല്ലാം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മല്ലിച്ചപ്പ്, കറിവേപ്പില ഇടാം. എന്നിട്ട് എല്ലാം കൂടി വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് വായലിൽ വെച്ച് പൊതിഞ്ഞെടുക്കാം. വായലയിൽ ആ മസാല വെച്ചിട്ട്, ഇത് നേരത്തെ തന്നെ ഞാൻ വാട്ടി വെച്ച വായലയാണ്. മസാല വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ആവോലി എടുത്ത് അതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് കുറച്ചും കൂടി മസാല എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ഉള്ളിയും തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് പൊതിഞ്ഞെടുക്കാം. അതുപോലെ രണ്ടും ചെയ്ത് വെക്കുക, വയലിൽ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഈ പൊതിഞ്ഞ് വെച്ച ആവോലി നമ്മൾ ഒന്ന് ചീനച്ചട്ടി ലേശം ഓയിലൊഴിച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. തിരിച്ചു മറിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ആവോലി ഇപ്പോൾ നല്ലപോലെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വാഴനിലയും തിരിച്ചു മറിച്ച് വെക്കുക, നമുക്ക് വേവിച്ചെടുക്കാം. പൊള്ളിച്ച ആവോലി റെഡിയായിട്ടുണ്ട്. ഇനിമത് കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആവോലി പൊള്ളിച്ചത് അങ്ങനെ റെഡിയായിരിക്കുന്നു. നല്ല വാ